പാചകവാതകം ഉൾപ്പെടെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നീക്കം ഇനി ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ടാക്സി വാഹനങ്ങളിലോ സ്വകാര്യ വാഹനങ്ങളിലോ അനുവദിക്കില്ല ഇത് സംബന്ധിച്ച രണ്ടായിരത്തി രണ്ടിലെ നിയമം പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ കർശനമാക്കി ഇതോടെ വീടുകളിലേക്ക് എൽ പി ജി സിലിണ്ടറുകൾ സ്വന്തം വാഹനത്തിൽ കൊണ്ടുപോയാൽ പോലും നടപടികൾ ഉണ്ടാക്കാം വാഹനത്തിലെ ഇന്ധനം തീർന്നു വഴിയിൽ കുടുങ്ങിയാൽ പോലും കുപ്പിയുമായി ചെന്നാൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം ലഭിക്കില്ല നിയമം കർശനമാകുന്നതോടെ യാത്രക്കാരുമായി വന്ന ബസ്സുകൾ പമ്പിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുന്ന രീതിയും അവസാനിക്കും എലത്തൂർ ട്രെയിൻ തീവെയ്പ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പെസോയുടെ കർശന നിർദ്ദേശം നിയമം കർശനം ആക്കിയതോടെ വാഹനത്തിലെ ഇന്ധനം തീർന്നാൽ പോലും കുപ്പിയുമായി പമ്പുകളിൽ ചെന്നാൽ ഇനി മുതൽ ഇന്ധനം ലഭിക്കില്ല വീടുകളിലേക്ക് എൽ സിലിണ്ടറുകൾ ഓട്ടോയിലോ മറ്റ് ടാക്സി വാഹനങ്ങളിലോ കൊണ്ടുപോയാൽ നടപടിയുണ്ടാകും യാത്രക്കാരുമായി പോകുന്ന ബസ്സുകൾ പമ്പിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുന്ന രീതിയും അവസാനിക്കും യാത്രാ ബസ്സുകൾ യാത്രക്കാരെ പമ്പിന്റെ സുരക്ഷിത അകലത്തിൽ നിർത്തി മാത്രമേ ഇന്ധനം നിറയ്ക്കാൻ അനുവദിക്കൂ ട്രെയിനുകളിൽ പാഴ്സലായി വാഹനം കൊണ്ടുപോകുമ്പോൾ അതിൽ ഇന്ധനം ഉണ്ടാവരുതെന്ന റെയിൽവേ നിയമം നിലവിലുണ്ട് പെട്രോൾ ഡീസൽ എൽ പി ജി ഉൾപ്പെടെയുള്ളവ ഏജൻസികളുടെ സുരക്ഷിത വാഹനങ്ങളും വിദഗ്ധ തൊഴിലാളികളുമില്ലാതെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല നിയമം ലംഘിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് പെസോ അറിയിച്ചു ഐഒസി ബി പി എൽ ഉൾപ്പെടെയുള്ള പെട്രോളിയം സ്ഥാപനങ്ങൾക്കും പെസോ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്രെയിൻ തീവെയ്പ്പിനെ തുടർന്ന് എലത്തൂരിലും ഷൊർണൂരിലും പെസോ സംഘം അന്വേഷണം നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക്